തിരുവനന്തപുരത്തെ കോവിഡ് നിരീക്ഷണത്തിലുള്ള യുവാവ് ആത്മഹത്യ ചെയ്തു. നെടുമങ്ങാട് കൊപ്പം സ്വദേശി താകയാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. നിരീക്ഷണ കേന്ദ്രത്തിന്റെ 4-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം. കൂടുതൽ വിവരങ്ങളുമായി തനേഷ് സംബന്ധിച്ചിരുന്നു. തനേഷ്, ഏത് സാഹചര്യത്തിലാണ് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചത്? ഈ ആത്മഹത്യക്കുള്ള കാരണം എന്താണ്? എസ് കെ, ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ല. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് വാട്ടൺ ഹില്ലിലെ നിരീക്ഷണ കേന്ദ്രത്തിന്റെ 4-ാം നിലയിൽ നിന്ന് ഈ യുവാവ് താഴേക്ക് ചാടിയത്. പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു. 9-10 ദിവസം മുൻപാണ് ഇദ്ദേഹം നിരീക്ഷണത്തിൽ വാട്ടൺ ഹില്ലിലേക്ക് എത്തിയത്, കഴിഞ്ഞ 9-ന്. അതിനുശേഷം ഇന്ന് നിരീക്ഷണം പൂർത്തിയാക്കി. കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞ് അത് നെഗറ്റീവാണ് എന്ന ഫലം വന്നതിന് ശേഷം ഇന്ന് ആശുപത്രി വിടാൻ, അല്ല ക്ഷമിക്കണം, ഈ നിരീക്ഷണ കേന്ദ്രം വിടാനിരിക്കുകയാണ് ഈ ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഏറെ ദുരൂഹം. ഏതായാലും ഇതിന്റെ കാരണം വ്യക്തമല്ല. ഇദ്ദേഹം നേരത്തെ ഗൾഫിലായിരുന്നു ജോലി ചെയ്തിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ വളരെ മുമ്പ് തന്നെ കേരളത്തിലേക്ക് വന്നതാണ്. അതിനുശേഷം ഇപ്പോൾ അവിടെ നിന്ന് വന്നതുകൊണ്ടല്ല ഇപ്പോൾ നിരീക്ഷണത്തിലായത് എന്നുള്ളതും ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഏതായാലും 36 വയസ്സായിരുന്നു. നെടുമങ്ങാട് കൊപ്പം സ്വദേശിയാണ്. മരണകാരണം ഏതായാലും വ്യക്തമല്ല. ഏതായാലും ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് അറിയുന്ന ഒരു അത്യാഹിത വാർത്തയാണ്. 36 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ 4-ാം നിലയിൽ നിന്ന് താഴെ ചാടി മരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു മരണം സംഭവിച്ചത് എന്ന വാർത്തയാണ് നമുക്കപ്പം തനേഷ് തമ്പി നൽകിയത്. കൊപ്പം സ്വദേശി താകയാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്തത്.